എന്ത് കാര്യം നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് പോകുന്നാളോ? അങ്ങനെ പറയണ്ട, തീരുമാനങ്ങൾ അവർ എടുക്കട്ടെ. പ്രസിഡന്റ് മണ്ണോതിരി പ്രസിഡന്റ്, പ്രസിഡന്റ് കലിങ്കിന്റെ പണിയില് ഒരഴിമതിയും നടന്നിട്ടില്ല. സത്യമായിട്ട് അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. എന്താ നിസ്കരിക്കാൻ പോവാ? അപ്പൊ ആ കാര്യത്തിൽ ഒരു തീരുമാനത്തിലായില്ലേ? അത് പറയാനല്ലേ ഞങ്ങൾ വന്നത്? അത് പറയാൻ അടുത്ത ആഴ്ച വരാം. ഞങ്ങൾ പോകുന്ന കാര്യമോ, നാട്ടിൽ ഇങ്ങനെ ഭീതി പരത്തുന്ന ഒരു കാര്യം ഉണ്ടായിട്ടും നിങ്ങളൊരു കൂസലില്ലാണ്ട് ഇതിന്റെ അകത്തു കയറി കുത്തിയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല കാര്യമല്ല. എന്താ നാട്ടിലൊരു പുലി ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കണോന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ? പുലിയോ? പുലി എന്നോട് വിളിച്ചു പറഞ്ഞിട്ടല്ലോ ഇങ്ങോട്ട് വരുന്നേ. സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ തമാശ പറയല്ലേ. എന്റെ വീട്ടിൽ നിന്ന് 5 കോഴിയാണ് ഈ പുലി പിടിച്ചത്. എന്റെ വീട്ടില് വാഴയും ചേനയും ചേമ്പ് എല്ലാം നശിപ്പിച്ചില്ലേ ജന്തു? പിന്നെ അങ്ങോട്ടൊന്നില്ലേ, വെറുതെ നോണ പറയല്ലേ. പുലി വെജിറ്റേറിയൻ ഒന്നും അല്ലല്ലോ ചേനയും ചേമ്പൊക്കെ തിന്നാൻ. അയ്യേ, ഞാൻ പറഞ്ഞ സത്യം. മതി മതി, ഈ പുലിനെ കണ്ടവരാരെങ്കിലും ഉണ്ടോ ഈ നാട്ടില്? ഉണ്ടെന്നേ, നമ്മള് ടിപ്പർ ഓട്ടിക്കുന്ന രാഘവൻ, അവൻ ലോറി ആയിട്ട് പോയപ്പോ നാട് റോഡിൽ ഇറങ്ങുന്നല്ലോ പുലി. വെള്ളക്കാരൻ ജോസഫ് പുലിയെ കണ്ടുപിടിച്ച് 2 ദിവസം മരിച്ചു കിടന്നു. കക്കവാറിന സുലൈമാനും കണ്ട്. പിന്നെ ഈ ചെറുപ്പക്കാരൊക്കെ കൊറേ ദിവസം ആയി പണിക്ക് പോയിട്ട് പുലിയെ പേടിച്ചു. ആരിബരോ, ഇവരിപ്പോ പുലി ഇറങ്ങണതിന് മുമ്പും പണിക്കൊന്നും പോയിരുന്നില്ല. അപ്പൊ ആ കാര്യം പോട്ടെ. നിങ്ങളിപ്പോ പഞ്ചായത്തിന്റെ വക, എന്തപ്പോ ഇതിനൊരു തീരുമാനം? അല്ല, അത് ഒരു പഞ്ചായത്ത് കമ്മിറ്റി അടിയന്തരമായിട്ട് വിളിച്ചു ചേർക്കാം. അടിയന്തരമായിട്ടൊരു കമ്മിറ്റി ഒക്കെ കൂടുമ്പോഴേക്കും ഇവിടെ പലരുടെ അടിയന്തരം തീരും. ഇതൊക്കെ പെട്ടെന്ന് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാ പിന്നെ നമുക്ക് ഫോറസ്റ്റിൽ അറിയിക്കാം. ഫോറസ്റ്റിൽ അറിയിക്കണോ? ഫോറസ്റ്റിൽ അറിയിച്ചിട്ട് കാര്യമില്ല. പുലി എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഫോറസ്റ്റുകാർ വന്ന് അതിന് പിടിച്ച് വല്ല വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിലോ കഞ്ചിക്കോട്ടൊക്കെ എത്തിക്കൂ. പുലി എവിടെയാണുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അതറിയാച്ച പിന്നെ ഭരണി വിളിക്കണം എന്തിനാണ്? അതായി പ്രസിഡന്റ്, ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. എന്റെ അറിവില് നല്ലൊരു വേട്ടക്കാരനുണ്ട്. ആളിനെ തൽക്കാലം നമുക്ക് ഇങ്ങോട്ട് ഇറക്കിയാൽ തൽക്കാലം ജനങ്ങളുടെ പേടി ഒന്ന് മാറി കിട്ടും. വേട്ടക്കാരൻ അതൊക്കെ സിനിമയിലേ നടക്കുള്ളൂ, നമുക്ക് പോലീസിൽ അറിയിക്കാം. പിന്നെ പോലീസ് എന്തായാലും പുലിനെ പിടിച്ചേക്കണേ. പോലീസിലൂടെ പ്രതികളെ പിടിക്കണില്ല, പിന്നെ ഇനി പുലിയെ പിടിക്കാൻ പോകും. അതെ, ഈ പുലിനെ പിടിക്കാൻ ഞങ്ങൾ ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ മതി. മതി പിന്നെ ഈ കാര്യങ്ങൾ ചെറുപ്പക്കാരൊക്കെ കൂടി അപ്പൊ തീരുമാനിച്ച സ്ഥിതിക്ക് വേട്ടക്കാരൻ വരട്ടെ. മാറി നിക്ക് പ്രസിഡന്റ് പറ. അപ്പൊ എല്ലാവരും തീരുമാനിച്ച പോലെ എന്നാ വേട്ടക്കാരനെ വിളിക്കാം. പക്ഷേ ആര് വിളിക്കും? അത് ഞാൻ കൊണ്ടുവരാം. എന്റെ ഒരു പരിചയക്കാരൻ വേട്ടക്കാരനുണ്ട്, ബംഗ്ലാവിൽ സത്യശീല. അറിയാമോ? പിന്നെ അത് തരക്കടില്ല, നന്നായിരിക്കും. അപ്പൊ പിന്നെ പ്രശ്നം പരിഹരിച്ചല്ലോ. ആ അപ്പൊ എന്നാ വരച്ചേ വരച്ചേ, അങ്ങനെ തീരുമാനിക്കല്ലേ. ഇപ്പൊ നമ്മള് പറഞ്ഞ മാതിരി എന്തെങ്കിലും ശരിക്കും പറയും. അപ്പൊ വേട്ടക്കാരനെ കൊണ്ടാന്ന് തീരുമാനമായി. പൊട്ടായിന്റെ ഫണ്ട് എങ്ങനെയാണ്? അത് പഞ്ചായത്ത് കമ്മിറ്റി അടിയന്തരമായിട്ട് തീരുമാനിക്കും. തീരുമാനിച്ച പോരാ, ഫണ്ട് നിങ്ങളെ പഞ്ചായത്ത് നിന്ന് തരണോ? തരും. അപ്പൊ നമുക്കത് തീരുമാനമായി. ഇനി നമുക്ക് നാട്ടുകാരനെ ഇവരൊക്കെ ഒന്ന് അറിയിക്കാം. അല്ല നമ്പർ പറഞ്ഞില്ലേ? അല്ല, ഞാനിതിന്റെ ഫണ്ടിന്റെ കാര്യമൊക്കെ ഒന്ന് പ്രസന്റ് ആയിട്ട് ചർച്ച ചെയ്യണ്ടേ. എന്റെ പ്രസിഡന്റ് എന്ത് പറഞ്ഞാലും അടിയന്തര കമ്മിറ്റി കൂടട്ടെ, അടിയന്തര കമ്മിറ്റി കൂടട്ടെ എന്ന് പറയണേ എന്തിനാണ്? പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഇതൊക്കെ പ്രസിഡന്റിന് ഒറ്റക്ക് തീരുമാനിക്കാവുന്നതല്ലേ ഉള്ളൂ. ഫണ്ടിന്റെ കാര്യമോ? പിന്നെ ബാക്കി മെമ്പർമാർ അറിഞ്ഞ എന്നെ വെട്ടും. എന്റെ പ്രസിഡന്റ് ദൈവമായിട്ട് കൊണ്ടുവന്ന ഒരു പുലിയാണ്, അതിനെ നശിപ്പിക്കണോ? അത് വേണ്ട, കെട്ടിയാൻ പുലി ഇവിടെ ഉണ്ട. അന്നാ വേഗം പഞ്ചായത്തിലേക്ക് വാ. പുലി ഫണ്ട്.